നമ്മളെ എന്നും സത്സംഗം കഴിഞ്ഞ ചൊല്ലണ ശ്ലോകമാണ്. പീതാംബരം കരവിരാജിത ശംഖ ചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഭഗവാൻ എപ്പോഴും നമ്മളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുക ചെയ്യണത്. അപ്പൊ ആ ഭഗവാന്റെ ആ പുഞ്ചിരി അതിസുന്ദരമായിട്ട് നമുക്ക് അനുഭവപ്പെടണം. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ആ പുഞ്ചിരി നിറഞ്ഞു നിൽക്കണം. ആ പ്രേമത്തോടു കൂടിയിട്ടുള്ള പുഞ്ചിരിയാണ് രാധാസഹായം. രാധയുടെ സഹായത്തോടെ വെച്ചാൽ, രാധ എന്ന് വെച്ചാൽ പരമപ്രേമമാണ്. ആ പ്രേമം നിറഞ്ഞിട്ടുള്ള ഒരു പുഞ്ചിരി, പ്രേമത്തിന്റെ പ്രേമത്തോടുകൂടി പുഞ്ചിരിക്കുക, അതാണ് ആ രാധാസഹായം അതിസുന്ദര മന്ദഹാസം. അപ്പൊ ആ രാധയുടെ സഹായം ഉണ്ടെങ്കിലാണ്. അപ്പൊ നമ്മളുടെ ഉള്ളില് നമ്മളെ ഒരാള് നമ്മളെ നോക്കി ചിരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചും ചിരിക്കണം. അപ്പൊ നമ്മള് ഭഗവാന് സമർപ്പിക്കണത് ഈ ഇപ്പോ ഈ ഇവിടെ ചൊല്ലുന്ന ഈ ഹരേരാമ മന്ത്രം, കലിസന്ദരന ഉപനിഷത് മന്ത്രം എന്ന് വെച്ചാൽ രാസരസം നിറഞ്ഞതാണ്. രാസാനുഭവം, രാസരസം എന്ന് വെച്ചാൽ എല്ലാ ജീവന്മാരെയും ആത്മാനന്ദത്തിൽ മുഴുകിക്കേണ്ടതാണ് രാസനൃത്തം, രാസലീല എന്നൊക്കെ പറയണത്. നമ്മൾ കേവലം ലൗകികമായിട്ടുള്ള നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഒരു സുഖോ രസോ ഒന്നുമല്ല, അതിനപ്പുറത്ത് ആ ശാരീരികമായിട്ട് നമുക്ക് ചിലപ്പോൾ പല വിധത്തിലുള്ള ആനന്ദങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അത് ഒരു പ്രത്യേക സമയത്ത് മാത്രം ഒരു അനുഭൂതി പോലെ വരും. അത് കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് വന്നൊന്ന് വരാം, ഇല്ലാണ്ടാവും അങ്ങനെയാണ്. പക്ഷെ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ, ആ ആനന്ദ അനുഭൂതി നിറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ലാണ്ടാവില്ല, എപ്പോഴും ഉണ്ടാവും. അതാണ് ആനന്ദത്തിന്റെ ഒരു സുഖം എന്ന് പറയുന്നത്. അതിനെ അനുഭവിക്കാനാണ് ഓരോരുത്തരും അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതാണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ആ ആത്മാനന്ദം അനുഭവിക്കാനാണ്. ആ രാസരസത്തിന്റെ മൂർത്തി, ആ ഒരു മന്ത്രസ്വരൂപമാണ് ഹരേരാമ മന്ത്രം. അപ്പൊ അത് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ജപിക്കണം. അത്രയും സന്തോഷം നമ്മുടെ ഉള്ളിൽ. അപ്പോഴാണ് നമ്മൾ ആ ഭഗവാനെ നോക്കി പ്രേമത്തോടുകൂടി ഭഗവാൻ നമ്മളോട് പുഞ്ചിരിക്കുക. അപ്പൊ നമ്മൾ പുഞ്ചിരിക്കാണ്ട് ഗൗരവത്തിലൊക്കെ ഇരുന്ന് നാമം ജപിച്ചാൽ എങ്ങനെയാ? അങ്ങനെ പാടില്ല. ഗൗരവം ഒന്നുമില്ല. ഭഗവാന്റെ മുമ്പിൽ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ആ പരമപ്രേമം നിറയണം. ഭഗവാനോട് എപ്പോഴും പ്രേമഭാവമായിരിക്കണം. അപ്പോ ഭഗവാന്റെ ആ രാസരസം നിറഞ്ഞ ആ മന്ത്രം നമ്മള് ജപിക്കുന്ന സമയത്ത് അത്യാഹ്ലാദത്തോടു കൂടിയിട്ട്, അത്രയും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ പുഞ്ചിരിയോടു കൂടിയിട്ട് വേണം ജപിക്കാം. അങ്ങനെ ജപിക്കുമ്പോ നമുക്ക് സ്വയം ആനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. അത് കാണണവർക്കും കേൾക്കണവർക്കും കൂടിയും ആനന്ദം അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ നമ്മളെ മറന്നിട്ട്, നമ്മൾക്ക് എപ്പോഴും എന്താ പുഞ്ചിരിക്കാൻ സാധിക്കാത്തത്, നമ്മളുടേതായ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടാവാം. ഒരുപക്ഷെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ ആലോചിച്ചിട്ടാവാം. അതല്ലെങ്കിൽ ചിരി പുഞ്ചിരിച്ചുകൊണ്ട് ജപിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ആത്മാഭിമാനമായി, ഒരു മോശക്കേട് വിചാരിച്ചിട്ടാവാം. അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ അറിയാത്തത് കൊണ്ടും ആവാം. കാരണം നമ്മളുടെ ഓരോ ഇത്ര ചിരിച്ച് നമുക്കൊരു ഇഷ്ടം, അങ്ങനെ ഒരു അനുഭവം നമുക്ക് വന്നാലല്ലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, ഹൃദയം നിറഞ്ഞ് തുറന്ന് ചിരിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഒരു പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ആ അമ്മയുടെ അമിഞ്ഞപ്പാല് കുടിച്ച് നടക്കുന്ന സമയത്ത് ആ ഉമ്മ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ നമ്മൾ ആ ചിരിയൊക്കെ മറന്നുണ്ടാവും. അപ്പോ ആ അന്ന് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങള് ആ അമ്മയുടെ മുമ്പില് ഇരിക്കുന്ന ആ പ്രായത്തില് കുഞ്ഞുങ്ങള് ചിരിച്ചത്, അതേ ഹൃദയം തുറന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നമ്മൾ നൽകുന്ന ആ പ്രേമം ഭഗവാനിലേക്ക് എത്തണം. അപ്പോഴാണ് കരുണാസമുദ്രം, ആ കാരുണ്യം കൊണ്ട് നമ്മളുടെ പ്രേമം ആലോചിച്ചിട്ട് ആ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കും. കരുണാസമുദ്രം, ആ കരുണാസമുദ്രം, ആ സമുദ്രത്തിലെ ആ ഉളങ്ങൾ ഇങ്ങനെ അലതള്ളണം, നമുക്ക് അനുഭവമാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയും ആനന്ദത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് ജപിക്കണം. എപ്പോഴും പല വിധത്തിലും മനസ്സ് വിട്ടുപോവാം. അത് ഞാനിവിടെ കണ്ടു, മനസ്സ് എവിടേക്കോ പോയിപ്പോ. അപ്പോഴെന്താ എന്റെ മനസ്സിൽ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മള് ഇതാ ഒരു വെണ്ണക്കുടം കണ്ണൻ കാണാണ്ട് ഒളിച്ചു വെക്കണ പോലെ നമ്മുടെ ഉള്ളിലെ ചില ചിന്തകൾ ആരും അറിയാണ്ട് ഇങ്ങനെ വെച്ചിണ്ടാവും. ഭഗവാൻ അത് എടുത്തിട്ട് ഓടുകയാണ്. ആ മനസ്സാകുന്ന ആ വെണ്ണക്കുടം എടുത്തിട്ട് ഓടുമ്പോ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോയി. അത് കഴിഞ്ഞിട്ട് അത് ഓടണ സമയത്ത്
നമ്മളെ എപ്പോഴും നാമം ജപിക്കുമ്പോ പല ഭാവത്തിലെ പല രൂപത്തിൽ ആ കണ്ണൻ നമ്മുടെ അടുത്ത്. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി വന്ന് നിന്നു നമ്മൾ നാമം ജപിക്കുമ്പോ, അവര് നമ്മുടെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ഓടി കളിച്ച് ചിരിക്കുമ്പോ നമ്മള് ആ കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്ക ഭാവം കണ്ട് ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അതുപോലെ ആ ഭഗവാൻ സദാ നമ്മുടെ കൂടെ ഒരു ഉണ്ണിയായിട്ടുണ്ട്. നമ്മൾ ജപിക്കാനിരുന്നാൽ വരികയാണ് നമ്മുടെ അടുത്തേക്ക്. അത് ആരുടെ അടുത്തേക്ക് വരണം, ആരുടെ മടിയിൽ വന്നിരിക്കണം, ആരുടെ കൂടെ കളിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിക്കും. അപ്പൊ നമ്മളുടെ ആ രാധാസഹായം ആരുടെ കൂടെയാണുള്ളത്, ആ പരമപ്രേമം ആരുടെ ഉള്ളിലാണുള്ളത്, അവരുടെ കൂടെയാവും ഭഗവാൻ കളിക്കുക. അത് ആരുടെ കൂടെയാന്നുള്ളത് ഭഗവാനാണ് കണ്ടുപിടിക്കുക. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരാൻ, ഭഗവാൻ നമ്മുടെ കൂടെ വരാൻ കൊതിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ അതേ സന്തോഷത്തോടു കൂടിയിട്ട് വേണം എല്ലാവരും നാമം ജപിക്കുമ്പോ ആ ഒരു ഭാവത്തിൽ ജപിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.